നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് തന്നെയായാലും ആ ടൈറ്റിൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരേ കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാറുകളായിരുന്ന മൂന്ന് വ്യക്തികൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്, ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് അറിയുമോ എന്നെനിക്കറിയത്തില്ല. സാധാരണ എല്ലാവരും പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മലയാളത്തിൽ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ വീതം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾക്കൊരു ചെറിയ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അത് വേറെ ഒന്നല്ല, 90s ആ ഒരു 10 വർഷത്തിൽ മലയാള സിനിമയിൽ കൃത്യമായിട്ട് 3 സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ ഒട്ടും പുറകിലല്ലാതെ സുരേഷ് ഗോപിയും. പിന്നീട് എന്താണ് ഈ 3 സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് 2 സൂപ്പർ സ്റ്റാറുകളിലേക്കായിട്ട് മലയാള സിനിമ ചുരുങ്ങാൻ കാരണം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എന്താണ് സുരേഷ് ഗോപിക്ക് പറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ പറ്റിയത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90s തൻ്റെ ചെറുപ്പം അനുഭവിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അവരിൽ പലരും ആ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും എല്ലാം കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ സുരേഷ് ഗോപി തന്നെയാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ തീപ്പൊരി സിനിമകൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് എന്താണ് ആ അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വളരെ 0 എന്ന് പറയാവുന്ന ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം വീഴാനുണ്ടായ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ പറയട്ടെ, മലയാളത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും എല്ലാ നാടുകളിലും 2 സൂപ്പർ സ്റ്റാറുകൾ വീതം ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ചേഞ്ച് ഏതെങ്കിലും ഒരു ഏകാധിപത്യമായിരുന്നു എന്നുള്ളതാണ്. 3 പേര് വന്ന ഒരു ഇൻഡസ്ട്രി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഹിന്ദിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി. പക്ഷേ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും വലിയ ഹിറ്റുകൾ ചില സമയങ്ങളിൽ ഒരുമിച്ച് ഇറക്കിയിട്ട് സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അഭിനയശേഷിയുടെ കാര്യത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും നേടിയ പോലെ തന്നെ നാഷണൽ അവാർഡ് സുരേഷ് ഗോപിയും നേടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് സുരേഷ് ഗോപിയും നേടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ അവാർഡുകളും അദ്ദേഹം മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ, ചില അബദ്ധങ്ങൾ, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ള ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നത്. ഏറ്റവും ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത് ഫാൻസിന്റെ ഒരു സപ്പോർട്ടാണ്. അതിനകത്ത് ഉള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും വർഷങ്ങൾക്ക് മുമ്പേ 90s മുമ്പ് തന്നെ ഇവരുടെ ഫാൻസ് അസോസിയേഷൻസ് രൂപപ്പെടുകയും അതിനെയെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവർ പരിപാലിച്ച് പോരുകയും അവരെ ആ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തി പോരുന്നതിലും ഇവർ രണ്ടുപേരും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകൾ ആ കാലഘട്ടത്തിൽ അവർ വർഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും സിനിമകൾ ചെയ്തിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സുരേഷ് ഗോപിയെ പറ്റി പറയുമ്പോൾ, സുരേഷ് ഗോപിയുടെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ട് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അത് ഉള്ള കാര്യമായിരുന്നു, അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്ത് തന്നെ, അതായത് അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി അതിനെതിരെ മുഖം തിരിക്കുകയും അങ്ങനെ തൻ്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ വേണ്ട, തൻ്റെ സിനിമകൾ നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയും ഈ ഫാൻസ് അസോസിയേഷനെ ഒരു രീതിയിലുള്ള പിന്തുണ അദ്ദേഹം കൊടുക്കാതിരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നുന്നത്. അന്ന് അദ്ദേഹം ആ ഫാൻസിനെ കൃത്യമായിട്ട് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിലും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഫാൻസ് തന്നെയായിരുന്നു അത്. കാരണം 90s അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഇമേജ് തന്നെയാണ് അതിന് കാരണം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം, അത് എന്താണെന്ന് വെച്ചാൽ 2001 അദ്ദേഹം ഇറക്കിയ ഒരു പ്രസ്താവന, ഇനി മുതൽ ഞാൻ തോക്കെടുത്ത് അഭിനയിക്കില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. അത് ശരിക്കും പറഞ്ഞാൽ വളരെ നിരാശാജനകമായിരുന്ന ഒരു പ്രസ്താവനയായിരുന്നു. സുരേഷ് ഗോപിക്ക് ആ ഒരു പോയിന്റ് വരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നരിമാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയ ആ ഒരു സമയത്താണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത്. നരിമാൻ അത്യാവശ്യം തരക്കേടില്ലാതെ പോയ ഒരു സിനിമയാണ്. ആ ഒരു പോയിന്റ് വരെ, നരിമാൻ എന്ന് പറയുന്ന പോയിന്റ് വരെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എന്നാൽ നരിമാൻ തിയേറ്ററുകളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തോക്കെടുക്കില്ല എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ കട്ട ആരാധകർക്ക് വരെ അത് കൃത്യമായിട്ടുള്ള ഒരു നിരാശയായിരുന്നു. കാരണം സുരേഷ് ഗോപിയുടെ അവാർഡ് പടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളോ ആയിരുന്നില്ല ആളുകൾ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഫാൻസുകാർ ഇഷ്ടപ്പെട്ടത്. ഇതുപോലുള്ള തോക്കെടുത്തിട്ടുള്ള, കാക്കിയിട്ടിട്ടുള്ള തീപ്പൊരി സിനിമകൾ തന്നെയായിരുന്നു ഫാൻസുകാരെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തിയത്. അത് അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആ ഒരു വലിയ ഒരു വിഭാഗത്തിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ സ്വന്തം ഫാൻസിൻ്റെ സപ്പോർട്ട് അവിടെ വച്ച് പൂർണ്ണമായിട്ടും ബ്രേക്ക് ആയതാണ് പിന്നീട് വന്ന സിനിമകൾ അല്ലെങ്കിൽ പിന്നീട് വന്ന കാലം നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെയാണ് മലയാള സിനിമ അദ്ദേഹത്തിനോട് ചെയ്ത ഒരു വലിയ ചതി. അത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് പോലീസ് വേഷങ്ങളിലാണ്. പോലീസ് വേഷങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ഷൻ സിനിമകളിൽ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല തെലുങ്കിലും വലിയ രീതിയിലുള്ള വിജയങ്ങളായി മാറുമെന്ന് കണ്ടതോടുകൂടി തന്നെ സിനിമാ ലോകം മൊത്തം സുരേഷ് ഗോപിയെ വച്ച ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ തെലുങ്ക് പ്രേക്ഷകരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അവിടെ നിന്നുള്ള നായികയെയോ അല്ലെങ്കിൽ വില്ലനെയോ ഒക്കെ കൊണ്ടുവന്ന് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു കേരള തെലുങ്ക് ഭാഷയിലുള്ള ഒരു സിനിമ, ഇപ്പോൾ അല്ലു അർജുൻ്റെയൊക്കെ സിനിമകളിൽ മലയാളി താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള ഒരു പ്രവണത അവിടെ അന്ന് 90s തന്നെ വളർന്നു വന്നിരുന്നു. പക്ഷേ എല്ലാവരും ആ ഒരു പ്രവണതയുടെ പുറകെ, അതായത് സുരേഷ് ഗോപിക്കുള്ള തെലുങ്കിലുള്ള മാർക്കറ്റും കൂടി യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് തന്നെ പറയാം. കളിയാട്ടം പോലുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വന്ന സിനിമകളിലൂടെ മാത്രമേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ. ഒരിക്കൽ പോലും അതുപോലെയുള്ള ഒരു മറ്റൊരു സിനിമ കൂടി ചെയ്യണമെന്ന് ഒരു സംവിധായകനും എടുത്തില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തില്ല. അദ്ദേഹത്തെ ഈ കാക്കി വേഷത്തിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ളതാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ചെയ്ത അതുപോലെയുള്ള ഒരു മഹാനായ നടൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ പോയത്. കിട്ടിയ ചാൻസുകളിലെല്ലാം അല്ലെങ്കിൽ അതുപോലെയുള്ള വേഷങ്ങൾ കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം വളരെയധികം മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്നുള്ളത് ഈ അടുത്ത് വന്ന അപ്പോത്തിഗിരി എന്ന് പറയുന്ന സിനിമയിലൂടെ പോലും നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അത്ര മനോഹരമായിട്ട് ഏത് വേഷവും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നടനെ കാക്കിക്കുള്ളിൽ തളച്ചിട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കായിട്ട് വരുന്നത്. ഇനി നരിമാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ വന്ന സിനിമകൾ എന്ന് പറയുന്നത് സ്വപ്നം കൊണ്ട് തുലാഭാരം, തില്ലാന തില്ലാന, സസ്നേഹം സുമിത്ര, ആ ഒരു കാറ്റഗറിയിൽ കുറച്ച് സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വൻ പരാജയങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ പരാജയം എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന് പറയുന്ന സിനിമയാണ്. കുഞ്ചാക്കബോബനും അദ്ദേഹം ഒരുമിച്ച് അഭിനയിച്ച ആ ഒരു സിനിമ, അത് വലിയ ബഡ്ജറ്റ് പടമായിരുന്നു, വലിയൊരു ദുരന്തമായി മാറിയ സിനിമ കൂടിയായിരുന്നു. അതിനുശേഷം പിന്നീട് 2005 അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കിട്ടുന്നത്. ആ ബ്രേക്ക് കിട്ടാനുണ്ടായ കാരണം തന്നെ 5 അദ്ദേഹം തോക്കെടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ അദ്ദേഹം ബിഗ് 0 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് തന്നെ മാറി എന്ന് പറയാം. അതിനുശേഷം പിന്നീട് തോക്കെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ വന്നതാണ് നമ്മുടെ ഭരചന്ദ്രൻ IPS എന്ന് പറയുന്ന കമ്മീഷണറുടെ 2nd. അത് ഒരു 1.5 ഇളക്ക് തന്നെയാണ് ഇളക്കിയത്. കേരളത്തെ തന്നെ മൊത്തത്തിൽ ഒരു വലിയ ഒരു ഇളക്ക് ഇളക്കി ഒരു സൂപ്പർ ഹിറ്റായി ആ സിനിമ മാറി. പിന്നീട് അദ്ദേഹത്തിന് ഏകദേശം 6-7 തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തുടർച്ചയായിട്ട് സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ എല്ലാ വർഷവും തന്നെ പോലീസ് കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ചേരുന്ന രീതിയിലുള്ള ആക്ഷൻ കഥാപാത്രങ്ങൾ കൊണ്ടോ ആ വർഷങ്ങളെല്ലാം നിറഞ്ഞിരുന്നു. മിനിമം 1 2 സൂപ്പർ ഹിറ്റ് വീതമെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോഴും 7 എന്ന് പറയുമ്പോഴും അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ 2010 ശേഷം വരുമ്പോൾ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഹിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ അദ്ദേഹത്തിന് എടുത്തു പറയാം ആ ഒരു ടൈമിലേക്ക് വരുമ്പോൾ 2008 വന്നിരുന്ന 2020 ശേഷം എടുത്തു പറയാവുന്ന വലിയൊരു ഹിറ്റ് എന്ന് പറയുന്നത് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ വന്നിട്ടില്ല. മമ്മി ആൻഡ് മീയിലെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അത് അദ്ദേഹത്തിന് നല്ല പേര് നേടിക്കൊടുത്താണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന പടം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു പടമാണ്. പക്ഷേ അതൊരു വലിയൊരു സുരേഷ് ഗോപി ലെവലിലുള്ള ഹിറ്റായിട്ടൊന്നും അത് മാറിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പിന്നീട് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നതാണ് കിങ് ആൻഡ് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും അതൊരു വലിയ ഹിറ്റായി മാറിയിരുന്നു. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു ടൈം തന്നെ അദ്ദേഹം വേസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ ഒരു സിനിമ ഒരു ഹിറ്റായി മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു അല്പം പുറകോട്ട് നിന്നിരുന്ന അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ചവിട്ടുപടിയായിട്ട് ആ സിനിമ മാറുമായിരുന്നു. പക്ഷേ അവിടെയും അദ്ദേഹത്തിന് അത് തുണച്ചില്ല. പിന്നീട് 2015 വലിഞ്ഞു നീങ്ങി അദ്ദേഹം 1-2 സിനിമകൾ ചെയ്തു എന്നല്ലാതെ വേറെ എടുത്തു പറയത്തക്കതായിട്ടുള്ള സംഭവങ്ങളൊന്നും വന്നില്ല. പിന്നീട് വരുന്നത് 5 ഒരു വലിയ ഗ്യാപ്പാണ്. നമുക്കറിയാം പിന്നീട് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, MP ആകുന്നു, കാര്യങ്ങളാവുന്നു, അതിങ്ങനെ പോകുന്നു. പക്ഷേ സിനിമ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് 5 ഒരു വലിയ ഗ്യാപ്പ് വരികയാണ്. സൂപ്പർ സ്റ്റാറായി നിന്ന ഒരു വ്യക്തിക്ക് ലൈഫിൽ 5 ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. പിന്നീട് 2020 ഇറങ്ങുന്ന വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആ ഒരു കേറ്റയിറക്കങ്ങളോടുകൂടി സജീവമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ലൈഫ് എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഇനി നമുക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് വേണ്ടി തരാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കിയാലും ഒരു വലിയ ഒരു കേറ്റം തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരാൻ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ തന്നെ കാവൽ എന്ന് പറയുന്ന സിനിമ വലിയ ഒരു പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പാപ്പൻ എന്ന് പറയുന്ന സിനിമയും വലിയ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്. ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്.
ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു വലിയ ഒരു കുന്ന് തന്നെ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ പരാജയങ്ങളുടെ കാര്യം പറയുമ്പോൾ 2015 അദ്ദേഹം ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ച പരാജയങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഷാജി കൈലാസിന്റെ സിനിമകൾക്കാണ്. അവിടെ ഉള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഷാജി കൈലാസ് തന്നെയാണ് സുരേഷ് ഗോപിയെ ഈ ഒരു വലിയ ഉയരത്തിലേക്ക് എത്തിച്ചതും അതുപോലെ തന്നെ രഞ്ജി പണിക്കരുടെ തിരക്കഥകളും ഷാജി കൈലാസിന്റെ സംവിധാനവും തന്നെയാണ് ഈ ഒരു വലിയ ഉയർച്ചകളിലേക്ക് എത്തിച്ചതും. ഈ രഞ്ജി പണിക്കരുടെയും ഷാജി കൈലാസിന്റെയും എൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഹിറ്റുകളുടെ അവസാനം എന്ന് പറയുന്നതും സുരേഷ് ഗോപിയുടെ അവസാനം എന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ്. ഇവരുടെ മൂന്ന് പേരുടെയും ഗ്രാഫ് താഴുന്ന സമയത്ത് സുരേഷ് ഗോപിയും സ്വാഭാവികമായിട്ടും താഴോട്ട് തന്നെ വന്നു എന്നും പറയാം. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഒരു ടീമിൽ നിന്ന് മാറി പഴയ വലിയ വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള ജോഷിയുടെ കൂടെയാണ് പാപ്പൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. ആ ഒരു സിനിമ വലിയ പ്രതീക്ഷയുള്ളതാണ്, അതൊരു വലിയ ബ്രഹ്മാണ്ഡ ഹിറ്റായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൂപ്പർ സ്റ്റാറിനെ വീണ്ടും തിരിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കാര്യം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, സുരേഷ് ഗോപിക്ക് ശേഷം ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ ഇന്നും ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഒരു പരിധിവരെ ദിലീപിനൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള വിളിക്ക് പൂർണ്ണമായിട്ടും യോഗ്യൻ സുരേഷ് ഗോപി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അദ്ദേഹത്തിന് ശേഷം വേറെ ആർക്കെങ്കിലും സാധിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ആ ഒരു പൊസിഷൻ കഴിഞ്ഞ 20-30 വർഷത്തിനിടയിൽ മൂന്നാമതായി വന്നിരിക്കുന്നത് സുരേഷ് ഗോപി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.